കോവിഡിന്റെ ഒരു വർഷം ഭരണകൂട അതിക്രമങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും വർഷം കൂടിയാണ്. കർഷക പ്രക്ഷോഭത്തിലെ നെല്ലും പതിരും ഇത് കള്ളവാർത്തകൾക്കെതിരായ പ്രക്ഷോഭം കൂടിയാകണം. ഓസ്ട്രേലിയയോട് ചൈന മാപ്പ് ചോദിക്കില്ല. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. കൊറോണ വൈറസ് ലോകത്തിനുമേൽ പിടിമുറുക്കിയിട്ട് ഒരു കൊല്ലമാകുന്നു. മഹാമാരി എല്ലാവർക്കും നഷ്ടമാണുണ്ടാക്കിയത് രണ്ട് കൂട്ടർക്കൊഴിച്ച് ചില ശതകോടീശ്വരന്മാർക്കും ഭരണകൂടങ്ങൾക്കും. അവർക്കത് സൗകര്യമായി. കഴിഞ്ഞ മാസങ്ങളിൽ വന്ന വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും അത് തെളിയിക്കുന്നു. അധികാരികൾക്ക് കൂടുതൽ അധികാരം പിടിക്കാൻ കോവിഡ് ഒഴികഴിവായി. ഹംഗറിയിൽ പ്രധാനമന്ത്രിക്ക് തോന്നുന്നതാണ് നിയമം. ഇസ്രായേലിൽ കോടതികൾ കുറെ അടച്ചു. ചിലിയിൽ പ്രതിഷേധകരെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ രഹസ്യ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കി. ഫിലിപ്പീൻസിൽ പ്രസിഡന്റിന് എമർജൻസി അധികാരം. അൾജീരിയയിലും റഷ്യയിലും ഇന്ത്യയിലും കോവിഡിനേക്കാൾ ക്രൂരമായി ഭരണകൂടം പിടിമുറുക്കുന്നു. പൌരത്വ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നു. ചൈനയിൽ ഉയ്ഗൂറുകാരെ കൂടുതൽ ഒതുക്കാനും കോവിഡ് ഉപാധിയാക്കുന്നു. ഇസ്രായേൽ മൊബൈൽ ഫോൺ വഴി രഹസ്യ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതും കോവിഡിന്റെ പേരിൽ. ഇസ്രായേലിൽ പ്രധാനമന്ത്രി നെതന്യാഹു അഴിമതി കേസിൽ വിചാരണ നേരിടാറായപ്പോഴാണ് മാർച്ച് മാസത്തിൽ കോടതികൾ അടച്ചത്. രണ്ടു മാസം വൈകിയാണ് തുറന്നത്. ഇത്തരം അമിതാധികാര പ്രയോഗങ്ങൾ മറ്റ് ഭരണകൂടങ്ങളും പകർത്തുന്നുണ്ട്. തായ്ലൻഡിൽ മാധ്യമങ്ങളെ വിരട്ടാൻ കൊറോണ നിയന്ത്രണങ്ങൾ മറയാക്കുന്നു. അധികാരമോഹികൾക്ക് മഹാമാരി ഒരു മഹാഭാഗ്യമായി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അതിന്റെ വിശദമായ റിപ്പോർട്ടിൽ സമർത്ഥിച്ചത്. യു എന്നിന്റെ ഒരു റിപ്പോർട്ടുമുണ്ട്. അതിൽ പറയുന്നത് മുൻപിൻ നോക്കാത്ത ലോക്ഡൌണുകൾ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തി എന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന മനുഷ്യാവകാശ സംഘടനയും ഇത് ശ്രദ്ധിച്ചു. അധികാരികൾ സ്വന്തം സൌകര്യത്തിനായി മഹാമാരിയെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ കെനത് റോത്തിന്റെ റിപ്പോർട്ട് നിരത്തുന്നു. ഭരിക്കുന്നവർ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റേതാണ് ഈ റിപ്പോർട്ട്. ഫ്രീഡം ഹൌസ് എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ടിലും ജനാധിപത്യം അടച്ചുപൂട്ടിലായെന്ന് പരിതപിക്കുന്നു. ലോകമെങ്ങും സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളെ ഒതുക്കാൻ കോവിഡ് മറയാകുന്നുണ്ട്. ഫ്രീഡം ഹൌസ് ലേഖകർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ലോകവ്യാപകമായി ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും അപകടത്തിലായി എന്നാണ്. ഭരണ സുതാര്യത, മാധ്യമ സ്വാതന്ത്ര്യം, വിശ്വാസ്യതയുള്ള തെരഞ്ഞെടുപ്പ് രീതി, ഭരണപ്പിഴകൾ തടയാനുള്ള സംവിധാനം, അധസ്ഥിതരുടെ സംരക്ഷണം എന്നീ അഞ്ച് മാനദണ്ഡങ്ങളിലും ലോകരാജ്യങ്ങൾ കോവിഡ് കാലത്ത് പിറകോട്ടടിച്ചു. വിവിധ സർക്കാരുകളുടെ ദുർഭരണം സൂചിപ്പിക്കുന്ന ഈ പട്ടിക നോക്കുക. മൂന്ന് രംഗങ്ങളിൽ ഇന്ത്യ മോശമായി. മാധ്യമ നിയന്ത്രണം കൂടി, പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നു, പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചു. മറ്റു പഠനങ്ങളും ഇന്ത്യയുടെ ജനാധിപത്യ ശോഷണത്തെ, പ്രത്യേകിച്ച് മഹാമാരിക്കാലത്തെ തകർച്ചയെ എടുത്തുകാട്ടുന്നുണ്ട്. ചില തൊഴിൽ നിയമങ്ങൾ മാറ്റിവെച്ചു. പോലീസിന് എന്തും ചെയ്യാൻ ലൈസൻസ് കിട്ടി. ഭരണനിർവഹണ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന പെൻ പ്രോഗ്രാമിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഭരണനിർവഹണ തകർച്ചയെയും വിലയിരുത്തി. ദ കോൺവെർസേഷൻ എന്ന പോർട്ടൽ കൊറോണയെ മറയാക്കി ജനാധിപത്യത്തെ തകർക്കുന്ന അഞ്ച് രാജ്യങ്ങളെ ചൂണ്ടിക്കാട്ടി. അഞ്ച് രാജ്യങ്ങളിൽ ആദ്യം ഹംഗറി, രണ്ടാമത് ഇന്ത്യ, പിന്നെ സിംബാബ്വെ, പെറു, USA. പൌരത്വ പ്രക്ഷോഭങ്ങളെ അടിച്ചൊതുക്കുന്നതടക്കം ഇന്ത്യക്കെതിരായ തെളിവാണ്. മനുഷ്യാവകാശങ്ങളെ മാരകമായ വൈറസ് ബാധിച്ച കാലം. ദ വയർ പോർട്ടൽ നാല് ഭരണാധികാരികളെ വിലയിരുത്തുന്നു. ഡൊണാൾഡ് ട്രംപ് കോവിഡിനെ നേരിട്ട രീതി വൻ പരാജയം. ബ്രസീലിൽ ബോൾസനാരോയും ബ്രിട്ടനിൽ ബോറിസ് ജോൺസണും ഒപ്പം ഇന്ത്യയിൽ നരേന്ദ്രമോദിയും കഴിവുകേടിന് ശ്രദ്ധ നേടി. കോവിഡിനേക്കാൾ വലിയ പ്രശ്നമായി ദുർഭരണങ്ങൾ മാറുമ്പോൾ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും സ്വാഭാവികം. ഇന്ത്യയിൽ പൌരത്വ നിയമം, തൊഴിൽ നിയമം, കാർഷിക നിയമങ്ങൾ എന്നിവക്കെതിരെ ജനങ്ങൾ ഇറങ്ങി. മറ്റ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങൾ. ഫ്രാൻസിലാണ് ഒന്ന്. ഈ ദൃശ്യം പാരീസിലേതാണ്. കറുത്ത വർഗക്കാരനായ ഒരു സംഗീതജ്ഞനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ ചെന്ന് പോലീസ് മർദ്ദിക്കുന്ന ചിത്രം വാർത്ത വൻ പ്രതിഷേധത്തിനിടയാക്കി. എന്നാൽ സർക്കാർ ഉടനെ നിയമം കൊണ്ടുവന്നു. പോലീസുകാരുടെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പേരുവിവരം പോലും എടുക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്ന്. അതോടെ ഈ നിയമത്തിനെതിരെ കൂടുതൽ രൂക്ഷമായ പ്രതിഷേധമുയർന്നു. അതിനെയും പോലീസ് അടിച്ചമർത്തി. അതിൽ AFP ഫോട്ടോഗ്രാഫർ അമീർ അൽ ഹൽബിക്കും പരിക്കേറ്റു. പാരീസ് പ്രക്ഷോഭത്തിൽ മുങ്ങി.
വംശീയതയ്ക്കെതിരെ, പോലീസ് അതിക്രമത്തിനെതിരെ, അമിതാധികാരത്തിനെതിരെ. ഫോട്ടോ ജേർണലിസ്റ്റിനെ പോലീസ് അടിച്ച് തല പൊട്ടിച്ചു. തായ്ലൻഡിൽ കഴിവുകെട്ട രാജാവിനെതിരെ പ്രക്ഷോഭം. വിദേശികളാണ് സമരത്തിന് പിന്നിലെന്ന് സർക്കാർ ആരോപിച്ചപ്പോൾ അന്യഗ്രഹജീവിയുടെ കോലവുമായി പ്രക്ഷോഭകർ അതിനെ പരിഹസിച്ചു. മെക്സിക്കോയിൽ അധ്യാപകർ സമരത്തിലാണ്. റെയിൽവേ ഗതാഗതം സ്തംഭിപ്പിച്ചാണ് സമരം. ഹൗ ഡു യു സ്റ്റോപ്പ് എ സ്പീഡിംഗ് ട്രെയിൻ? ഇൻ മെക്സിക്കോ യു ക്യാമ്പ് ഓൺ ദി ട്രാക്സ്. These railway lines are vital logistical links in North American industry, a fact well known to these activists who have been here for the past 2 months. These protesters, members of a militant teachers' union, have blockaded railroads at 7 different locations across the state of Michoacán in an action that has now lasted for more than 50 days, bringing the state's railway network to a complete standstill. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരായ യുഎൻ ദിനമായിരുന്നു നവംബർ 25. ഇന്ത്യയിൽ അടക്കം കോവിഡ് കാലത്ത് സ്ത്രീ പീഡനം കൂടിയിട്ടേയുള്ളൂ. ലോക്ഡൌൺ കാലം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ദുരിതമായി. Evidence from around the world suggests that the rates of domestic abuse and violence have increased as women and girls are trapped with abusers and services that they rely on have been shut down. Women with disabilities and other vulnerable groups are worst affected. Latin American രാജ്യങ്ങളിൽ സ്ത്രീകൾ തെരുവിൽ ഇറങ്ങി പ്രതിഷേധം അറിയിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെടുന്നു. ആന്റിഫ പ്രക്ഷോഭകർ ബാസൽ നഗരത്തിൽ നടത്തിയ പ്രകടനമാണിത്. നാസി മുക്ത ബാസൽ എന്ന് മുദ്രാവാക്യം. അടുത്ത ദൃശ്യം ബെർലിനിൽ നിന്ന്. ഇത് കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തെ ജർമ്മൻ പോലീസ് നേരിടുന്നതാണ്. മഹാമാരിയുടെ പേരിൽ അമിത നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യ നിഷേധവും നടക്കുന്നു എന്ന് പ്രക്ഷോഭകർ പറയുന്നു. ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ നീതി നിഷേധം വർദ്ധിക്കുകയാണ്. അനീതിക്കെതിരെ ഉറച്ച നിലപാടെടുത്തതിന് ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സഞ്ജയ് ഭട്ട് ജയിലിലായിട്ട് കുറച്ചായി. പക്ഷെ നീതിക്കായുള്ള പോരാട്ടം നിലക്കില്ല എന്നാണ് മകൾ പറയുന്നത്. My father was dismissed from duty under the frivolous ground of unauthorized absence. As the BJP and Narendra Modi kept growing in power, their vindictive victimization kept on growing as well. My father is the sole surviving witness to the state's complicity in the 2002 riots. My father is the only man who can link Narendra Modi to the 2002 riots. ആകാശി സഞ്ജയ് ഭട്ട് സർക്കാർ നടത്തുന്ന വേട്ടയെ പറ്റി പറയുന്നു. Shortly after the 2002 riots, Narendra Modi went out on a victory march, going to different ghettos where the violence broke out in bigger magnitudes and gave inflammatory speeches for just stoking communal tension. The minorities commission ended up seeking for the tapes of Narendra Modi's speeches in order to further investigate. The officials said that under extreme pressure said that the tapes do not exist or we do not record on that day. Officers like my father, Mr. Abhishri Kumar, they came forward and they provided the minorities commission with the tapes. The very next day all of the officials who did that were immediately transferred out in punishment postings. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പറ്റിയും വ്യക്തിതലത്തിൽ മറ്റൊരു ചെറുത്തുനിൽപ്പിന്റെ വാർത്ത ഇസ്രായേലിൽ നിന്ന്.
ഹലൽ റബീൻ എന്ന 19-കാരിയാണ് നായിക. ഇസ്രായേലിൽ എല്ലാവരും സൈനിക സേവനം നടത്തണം എന്ന് നിയമമുണ്ട്. പക്ഷേ ഹലൽ വിസമ്മതിച്ചു. ഫലസ്തീൻകാർക്കെതിരെ നടത്തുന്ന കുറ്റങ്ങളിൽ താൻ പങ്കാളിയാകില്ല എന്ന് അവർ പറഞ്ഞു. അതിന് ജയിലിൽ പോയി ഒരിക്കലല്ല, 3 തവണ. שאנחנו חיים במציאות של כיבוש שטחים ומצור על עזה ואפליה מזעזעת, מחזקת את ההחלטה הזאת ואת העמדה הזאת שלזה אני לא תורמת. കോവിഡ് വരും പോകും, ഭരണകർത്താക്കൾ വരും പോകും, പക്ഷെ ന്യായബോധവും നീതിക്കായുള്ള പോരാട്ടങ്ങളും തുടരും.